പ്രവർത്തകരെ പ്രശംസിക്കുകയും ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു എന്നുമാണ് പറയുന്നത്. ഇന്നലെ ഈ വിമാന യാത്രികരിൽ ഒരാളായ ജിജോയ് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. ഈശ്വരാധീനം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടെന്ന് പറയാം. മരണം മുന്നിൽ കണ്ട് രക്ഷപ്പെട്ട ഒരു 280 പാസഞ്ചർ ഒരാളാണ് ഞാൻ. വിമാനം 12:32 ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞാൻ എന്റെ ഫ്രണ്ട് സീറ്റിൽ വിൻഡോ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ കണ്ട കാഴ്ച, വലത് സൈഡിലെ ഇഞ്ചിൻ തെറിച്ചു പോയി വിമാനത്തിന് തീ പിടിക്കുകയും ചെയ്തതായിട്ടാണ് കണ്ടത്. 5-7 മിനിറ്റോളം വിമാനം കൺട്രോൾ വിട്ട് മുന്നോട്ട് പോയി നിന്നു. അതിനുശേഷം വിമാനത്തിന്റെ എല്ലാ എമർജൻസി ഡോറുകളും തുറന്നു. തുറന്ന് ഞങ്ങളെല്ലാം പരിപ്പായി. അപ്പോഴത്തേക്ക് വിമാനത്തിന്റെ അകത്ത് മുഴുവൻ കറുത്ത പുക കൊണ്ട് നിറഞ്ഞു. ആൾക്കാരെല്ലാം നിലവിളിക്കാനും കരയുവാനും തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ മുന്നിലത്തെ ഡോറിൽ എമർജൻസി ഡോറിൽ കൂടെ ഇറങ്ങാനായിട്ട് ശ്രമിച്ചപ്പോൾ പറ്റിയില്ല. അവർ ഉടൻ തന്നെ അനൗൺസ് ചെയ്ത് ഓൾ ഷുഡ് ഗോ ബാക്ക് ബാക്കിലെ ഡോറിൽ കൂടെ പോകാൻ പറഞ്ഞു. ആ ബഹളം കാരണം പോകാൻ പറ്റത്തില്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ മിഡിൽ ഡോർ തുറന്ന് ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും കൂടെ മണ്ടയ്ക്ക് നിന്ന് എടുത്ത് ചാടി ഞങ്ങൾ ഓടി. അവിടെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പാസഞ്ചേഴ്സ് എല്ലാം ഓടി വന്നു. ക്രൂവും എല്ലാം ഇറങ്ങി ഓടി. ഏതായാലും എല്ലാവരും സുരക്ഷിതരായി അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി. അതിനുശേഷം അവരൊരു പ്രത്യേക ബസ്സിൽ കൊണ്ടുപോയി വേറൊരു ടെർമിനലിൽ കൊണ്ടിരുത്തി. എല്ലാ ചില ആൾക്കാർക്കൊക്കെ എടുത്ത് ചാടിയിലൊക്കെ കാലിന് പരിക്കും കൈക്ക് പരിക്ക് പറ്റിയവരൊക്കെ ഉണ്ട്. ആ പരിക്ക് പറ്റിയവർക്കൊക്കെ വേണ്ട പ്രാഥമിക ശുശ്രൂഷകളെല്ലാം അവർ തന്നു. കഴിഞ്ഞിട്ട് അവരെ അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ എല്ലാവരുടെയും ഹെഡ് കൗണ്ട് എടുത്തു. കാര്യം ചോദിച്ചാൽ വന്ന പാസഞ്ചർ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള ഫോർമാലിറ്റികളെല്ലാം കഴിഞ്ഞ ശേഷം ഒരു 4:30 5 മണിയോടുകൂടി അവിടെ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചു. ജോജി എവിടെ വർക്ക് ചെയ്യാണ്? ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാൻ 2 ദിവസത്തേക്ക് ഒരു വിവാഹ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി വന്നതാണ്. നാളെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് വരുന്നതായിരിക്കും. ഈ വിമാനം ഇങ്ങനെ അടിയന്തരമായി ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നോ? ഇങ്ങനെ ഒരു എമർജൻസി വിമാനമൊന്നും അടിയന്തരമായി ഇറക്കാൻ പോകാന്ന് ഒരു അനൗൺസ്മെന്റും ഇല്ല. ഒരു വിമാനം ലാൻഡ് 12 മണിക്ക് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു. 12:32 ദുബായ് വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമെന്ന് പറഞ്ഞു. വിമാനം അങ്ങനെ താണ് വന്നു. നിലത്ത് ഗ്രൗണ്ടിൽ തൊടുന്നതായിട്ട് തൊട്ടു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ വിമാനത്തിന്റെ റൈറ്റ് സൈഡിലെ ഇഞ്ചൻ തെറിച്ചു പോയി തീ പിടിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ദുബായ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാർ രക്ഷപ്പെടാൻ സാധിച്ചത്. കാര്യം ദുബായിയുടെ റൺവേയുടെ നീളം കാരണം ഈ വിമാനത്തിന്റെ തീ പിടിച്ചതിന് ശേഷവും ഒരു 5-7 മിനിറ്റോളം വിമാനം മുന്നോട്ട് പോയി. അത് വേറെ നമ്മുടെ കേരളത്തിലെ ഏത് എയർപോർട്ടിലായിരുന്നെങ്കിലും ബാക്കി ഇതിനേക്കാൾ വലിയ വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു. ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൊണ്ട് ആൾക്കാരെല്ലാം ജീവൻ കൊണ്ട് ചാടി ഓടുകയല്ലേ. അതിനകത്ത് വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. നമ്മളെ ഇറങ്ങി ഉള്ള ജീവനും കൊണ്ട് നമ്മൾ ഇറങ്ങി ഓടുകയല്ലേ. ഈ വിമാന ജോലിക്കാരൊക്കെ നിങ്ങളെ പെട്ടെന്ന് പുറത്തിറക്കാൻ സഹായിച്ചിരുന്നു? അവർക്ക് ക്രൂ ഒക്കെ നമ്മളെല്ലാം ഇറങ്ങിയിട്ടാണ് അവർ ചാടിയത്. വേറെ അല്ലാതെ അവർ ആദ്യമേ ചാടാൻ ശ്രമിച്ചില്ല. വളരെ അതായത് സമയോചിതമായ ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ദുബായ് എമിറേറ്റ്സിന്റെ ഭാഗത്ത് സമയോചിതമായ ഇടപെടൽ ഉണ്ടായി. ഇങ്ങനെ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ എത്ര ട്രെയിൻഡാണ് എമിറേറ്റ്സിലെ ജീവനക്കാർ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് ഗൾഫ് ന്യൂസ് ഒരു വാർത്ത നൽകുന്നുണ്ട്. അതായത് എഡിറ്റോറിയൽ കമന്റും അതുമായി ബന്ധപ്പെട്ടാണ്. അതായത് എത്രത്തോളം ഒരിക്കൽ കൂടി ദുബായ്ക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എത്ര ഹൈലി സ്കിൽഡ് ആണ്, എത്ര മോട്ടിവേറ്റഡ് പേഴ്സണൽ, എങ്ങനെയാണ് അവസരത്തിനൊത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പത്രം നൽകുന്നത്. ഒപ്പം ഈ ഒരു വിമാന അപകടം ഉണ്ടാകുമ്പോൾ എന്തായാലും അപകടം യാത്രക്കാർ രക്ഷപ്പെട്ടു, രക്ഷാപ്രവർത്തകരിൽ ഒരാൾ മരിച്ചു, പക്ഷേ ഇതിന്റെ നഷ്ടം വ്യക്തമാക്കുന്ന ഒരു കണക്ക് ഇന്ന് കലീസ് ടൈംസ് നൽകുന്നുണ്ട്. അതായത് ഒരു മിനിറ്റിൽ $1 മില്യൺ അമേരിക്കൻ ഡോളറാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ 330 മിനിറ്റോളം എയർപോർട്ട് അടച്ചിട്ടപ്പോൾ ഇന്നലെ